Hi friends, electronics tutorial like a larva sogadam. Kaina, a video to Samayate, Adile, Chela, some shangle like a diano. About then some shangle like on the Turkan, then we ended a video on Ipuchi another. About the Levana, Uru, some shet and Amukun noca, Ralucho the Chirina, or some shame over another. Either neutralum, earthum on the ankle. End the one day neutral earthil, touch agumbold, Rccb off agunu, and the Ladana cho the Chirina. അതുപോലെ തന്നെ മറ്റൊരു സംശയം ഒരു ഫേസിന്റെ കൂടെ ഇൻവെർട്ടർ അല്ലെങ്കിൽ മറ്റൊരു ജനറേറ്റർ ഫേസ് ടച്ച് ആകുമ്പോൾ വോൾട്ടേജ് ഹൈ ആകുന്നു അപ്പോൾ ഈ ഒരു രണ്ട് സംശയമുണ്ട് രണ്ടാമത്തെ സംശയം തീർക്കണമെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ തന്നെ വേണം എന്തായാലും ആദ്യത്തെ സംശയം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തീർക്കാം ഇവിടെ RCCB കണക്ട് ചെയ്തതിന് ശേഷം ന്യൂട്രലും എർത്തും തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഓഫ് ആവുന്നത് എന്നുള്ളതാണ് അത് നമുക്ക് വ്യക്തമായിട്ട് പറയണമെങ്കിൽ ആദ്യം RCCB എന്താണ് ELCB എന്താണ് എന്നൊക്കെ പറയണം Just on the Igarimal Moka. If either normal MCB on MCB Norniali, Namukaria, another miniature circuit breaker on a miniature circuit breaker like a number Uru supply face Ivadanilu, Iportan the face outer. Idindu Lille Uru symbol fuse volota or a technical matri Ulu, Uru right current and down within right current and Norniali, for example, I to. 16 ampere in the 16 ampere in the Uru MCB ana in the Ningle A MCB lake 16 ampere il kududel current MCB luda urgi karinali MCB trip out Adana Uru MCB da working on the war in the Etreano adinda righted current A current in a car kududel current adi urgi karinali adi trip out in the number of windum yer button in a pokid Work keep you reset here. Now, we have MCB on the bottom. That is a rated current now. That current will cool the original MCB breakout on the ladan. Matune Ulade MCCB on MCCB in Varnayanale mold case circuit breaker in the ladan. Number an erate parna MCB same function than yarn. പക്ഷേ ഇതില് പലതിലും കറന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഒരു ഫിക്സഡ് ഇത്ര ആംപിയർ ആണെങ്കിൽ മാത്രം ബ്രേക്ക് ആവണം അതായത് നമുക്ക് മാനുവലായിട്ട് അതിനെ ആംപിയർ സെറ്റ് ചെയ്യാൻ കഴിയും ചിലതില് കേട്ടോ പൊതുവേ ആംപിയർ കൂടുതൽ ഒരു 1600 ആംപിയർ അങ്ങനെയൊക്കെ ഹൈ കറന്റിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന MCCB എന്ന് പറയുന്നത് എന്നാൽ MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ കറന്റിൽ 10 ആമ്പിയർ 16 ആമ്പിയർ 6 ആമ്പിയർ ഇങ്ങനെയൊക്കെ ചെറിയ കറന്റിൽ ഉള്ളതാണ് അതായത് ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് വേണ്ടി വീടുകളിലൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് MCB എന്നാൽ MCCB എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ രണ്ടിന്റെയും വർക്കിംഗ് ഒന്ന് തന്നെയാണ് അതിലൂടെ ഒഴുകുന്ന കറന്റ് ഹൈ ആയി കഴിഞ്ഞാൽ അതിന്റെ റേറ്റഡ് കറന്റിനേക്കാൾ കൂടി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആകും ഇനി മറ്റൊന്നാണ് ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഈ ELCB ഇന്ന് ഉപയോഗം കുറവാണ് ELCB ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ RCCB ആയിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കണക്ഷൻസ് കൊടുക്കാനുള്ളത് ഫേസ് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ ന്യൂട്രൽ കൊടുക്കാം ഫേസ് ഔട്ട് ന്യൂട്രൽ ഔട്ട് അതിനുശേഷം നമുക്ക് എർത്ത് കൂടെ ഇതിലേക്ക് കണക്ട് ചെയ്യണം എർത്ത് അതായത് നമ്മൾ വീട്ടിൽ എർത്ത് കണക്ഷൻ കൂടി കൊടുക്കണം ഇതിന്റെ പേരിൽ തന്നെയുണ്ട് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ളത് എർത്തിൽ എന്തെങ്കിലും ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എർത്തും ന്യൂട്രലും തമ്മിൽ ചെക്ക് ചെയ്യും അത് തമ്മിൽ എന്തെങ്കിലും വോൾട്ടേജ് ഡിഫറൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ബ്രേക്ക് ആവും എർത്തിൽ എപ്പോഴാണ് വോൾട്ടേജ് വരുന്നത് ഏതെങ്കിലും നമ്മുടെ സർക്യൂട്ടിലുള്ള ഫേസ് എർത്തുമായിട്ട് കോൺടാക്ട് വരികയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും വലിയ ഒരാൾക്ക് ഷോക്ക് അടിക്കുക ഷോക്ക് അടിക്കുമ്പോൾ ആള് ഭൂമിയിലല്ല നിൽക്കുന്നത് അപ്പോൾ എർത്തിലേക്ക് ഒരു വോൾട്ടേജ് വരും അങ്ങനെ വോൾട്ടേജ് വരുന്ന സമയത്ത് ആ ഒരു വോൾട്ടേജ് ഡിഫറൻസ് നോക്കിയിട്ട് കട്ട് ആവുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഈ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന ELCB ഓക്കെ അപ്പോൾ ELCBയിൽ നിന്നും കുറച്ച് കൂടുതൽ വ്യത്യാസമുള്ള ഒന്നാണ് ഈ RCCB എന്ന് പറയുന്നത് RCCBയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെസിജ്വൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ളതാണ് ഇതിന് ELCB പോലെ മറ്റൊരു എർത്ത് കണക്ഷന്റെ ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ആകെ ഉണ്ടാവുന്നത് ഒരു ഫേസ് ഇൻ കൊടുക്കാം ഫേസ് ഔട്ട് എടുക്കാം ന്യൂട്രൽ ഇന്ന് കൊടുക്കാം ന്യൂട്രൽ ഔട്ട് എടുക്കാം ഇത്ര മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടിനെയും കമ്പയർ ചെയ്യാണ് ഫേസിനെയും ന്യൂട്രലിനെയും കറണ്ടിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്കൊരു ഉദാഹരണം വെച്ചിട്ട് പറയാം സർക്യൂട്ടുകളുടെ കാര്യത്തിൽ കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്ന ഒരു നിയമം പറയുന്നുണ്ട് കിർച്ചോഫ് കറണ്ട് ലോ പറയുന്നത്
ഒരു സർക്യൂട്ട് ലൂപ്പിലേക്ക്, സർക്യൂട്ട് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർക്യൂട്ട് വന്നു, ഇതിങ്ങനെ പല സെക്ഷൻ ആയിട്ടൊക്കെ തിരിഞ്ഞ് പലയിടത്തേക്കും പോയി, ഇപ്പോ ഇവിടെ ഒരു ലോഡ് ഉണ്ട്, ഇവിടെ മറ്റൊരു ലോഡ് ഉണ്ട്, ഇതെങ്ങനെ പോയി ലാസ്റ്റ് ഇതൊക്കെ കൂടി ചേർന്ന് റിട്ടേൺ വന്നു. അതായത് ഇതൊരു ഫേസ്, ഇതൊരു ന്യൂട്രൽ. ഫേസിലൂടെ വന്ന കറണ്ട് ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇപ്പുറത്തൂടെ തിരിച്ചു പോന്നു. ഇവിടെ പറയുന്നത് ഈ ഫേസിലൂടെ ഇങ്ങോട്ട് വന്ന കറണ്ട് 1 ആമ്പിയർ ആണെങ്കിൽ ന്യൂട്രലിലൂടെ തിരിച്ചു പോരുന്ന കറണ്ടും 1 ആമ്പിയർ ആയിരിക്കും. ഇൻപുട്ട് കറണ്ട് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് കറണ്ടും. അതായത് നമ്മുടെ വീട്ടിലേക്ക്, വീട്ടില് മൊത്തം വയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, നമ്മുടെ മീറ്റർ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും, ഈ മീറ്ററിൽ നിന്ന് ഫേസും ഉണ്ടാകും ന്യൂട്രലും ഉണ്ടാകും. ഇനി ഇത് വീടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് റൂമുകളിലേക്ക് പോകും, ഓരോ സ്ഥലത്തും വ്യത്യസ്ത ലോഡുകളാണ് ഉണ്ടാവുക. എങ്ങനെയായാലും ഫേസിലൂടെ വന്ന കറണ്ട് തിരിച്ചു പോരുന്നത് ന്യൂട്രലിലൂടെ ആയിരിക്കുമല്ലോ. ഈ ഫേസിലൂടെ 5 ആമ്പിയർ കറണ്ട് ആണ് മൊത്തം നമ്മുടെ വീട്ടിലേക്ക് ഒഴുകിയതെങ്കിൽ തിരിച്ച് ന്യൂട്രലിലൂടെ ഒഴുകുന്ന കറണ്ടും 5 ആമ്പിയർ തന്നെ ആയിരിക്കും. സെയിം കറണ്ട് ആണ് ഒഴുകുക. അത് എനർജിയെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇതെവിടെ നശിപ്പിക്കാൻ പറ്റുന്നില്ല, ആ പോയ കറണ്ട് അതേപോലെ തന്നെ തിരിച്ചു വരും. ഇതാണ് കിർച്ച് ഓഫ് കറണ്ട് ലോ പറയുന്നത്. ഒരു സർക്യൂട്ടിലേക്ക് നൽകുന്ന കറണ്ട് ഇൻപുട്ട് കറണ്ട് തന്നെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് കറണ്ടും. അപ്പൊ ഇവിടെ ഈ RCCB വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയാണ്. ഒരു RCCBന്റെ ഫേസിൽ നിന്ന് ഒഴുകുന്ന കറണ്ടും അല്ലെങ്കിൽ ന്യൂട്രലിലൂടെയുള്ള കറണ്ടും ചെക്ക് ചെയ്യും. ഒന്നുകിൽ ഫേസിലൂടെ അങ്ങോട്ട് പോയിട്ട് ന്യൂട്രലിലൂടെ തിരിച്ചു വരുന്നതാവാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ന്യൂട്രലിലൂടെ അങ്ങോട്ട് പോയിട്ട് ഫേസിലൂടെ തിരിച്ചു വരുന്നതാവാം. എന്തായാലും ഫേസിലെയും ന്യൂട്രലെയും കറണ്ട് ഈക്വൽ ആയിരിക്കണം. ഫേസിൽ 1 ആമ്പിയർ ആണെങ്കിൽ ന്യൂട്രലും 1 ആമ്പിയർ തന്നെ ആയിരിക്കണം. അവിടെ കറണ്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് ബ്രേക്ക് ആവും. കറണ്ട് മാറുന്നത് എപ്പോഴാണ്? ഈ ഫേസിലൂടെ വന്ന കറണ്ട് മറ്റേതെങ്കിലും ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്തു, എർത്തിലേക്ക് എങ്ങോട്ടെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടും മുഴുവൻ വരില്ലല്ലോ. അങ്ങനെ വരാതായി കഴിഞ്ഞാൽ അത് ബ്രേക്കായി. അതിങ്ങനെ ഫേസിലൂടെ ഒരു കറണ്ട് 1 ആമ്പിയർ വരുന്നുണ്ട്. ആ 1 ആമ്പിയർ വന്നതിന് തിരിച്ചു പോരാനുള്ള വഴി ഇവിടെ ന്യൂട്രലാണ്. അതിന് പകരം ഇത് ഇവിടുന്ന് നേരെ എർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇത് എർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് ന്യൂട്രലിലേക്ക് ആ കറണ്ട് ഫുള്ള് തിരിച്ചു വരില്ലല്ലോ. ന്യൂട്രലിലേക്ക് ആ കറണ്ട് ഫുള്ള് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, ഈ ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം വന്നു. രണ്ടും ഈക്വൽ അല്ല. ഈക്വൽ അല്ലാതെ ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ബ്രേക്കർ അവിടെ ഓഫ് ആയിക്കോളും. ഇനി ഇവിടെ സംശയം ചോദിച്ചതായിരുന്നു, ന്യൂട്രലിനെ എർത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ന്യൂട്രലിനേക്ക് എർത്തിനെ കൊടുത്തു കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫേസിൽ ഇപ്പോൾ 1 ആമ്പിയർ വരുന്നുണ്ട്, ഇവിടെ ന്യൂട്രലുണ്ട്, ന്യൂട്രലും ഇതേപോലെ 1 ആമ്പിയർ തന്നെയാണ്. അങ്ങോട്ട് പോയ ഫേസിലൂടെ അങ്ങോട്ട് പോയ 1 ആമ്പിയർ ആണല്ലോ ന്യൂട്രലിലൂടെ തിരിച്ചു വരിക. ഈ ന്യൂട്രലിനെ എർത്തിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ 1 ആമ്പിയർ കുറയും. 1 ആമ്പിയർ ന്യൂട്രൽ ലൈനിൽ ഇവിടെയാണ് നമ്മുടെ RCCB കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ RCCB എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സപ്ലൈ കുറച്ച് ന്യൂട്രലിലേക്ക് ഒഴുകി. അപ്പൊ ന്യൂട്രലിലേക്ക് ഒഴുകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന, എർത്തിലേക്ക് ഒഴുകിയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന RCCBയിലേക്ക് വരുന്ന കറണ്ടിന്റെ അളവ് കുറച്ച് കുറയും. RCCBയിലേക്ക് ഒഴുകുന്ന കറണ്ട് ഇങ്ങനെ എർത്ത് വഴി എർത്തിലേക്കാണ് ഒഴുകിപ്പോയത്. എർത്തിലേക്ക് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ കറണ്ടിൽ ഡിഫറൻസ് വരില്ലേ. ഫേസിൽ 1 ആമ്പിയർ വന്നിരുന്നു, ഈ ന്യൂട്രലിലേക്ക് ഇങ്ങോട്ട് 1 ആമ്പിയർ എത്തില്ല, എത്തുന്നതിന് മുമ്പ് കുറച്ച് കറണ്ട് എർത്തിലേക്ക് പോയി. എർത്തിലേക്ക് അങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ RCCBയിൽ എന്തെങ്കിലും ഫേസിലും ന്യൂട്രലും ഒരു ഡിഫറൻസ് വന്നു. ആ ഡിഫറൻസ് വന്ന് കഴിഞ്ഞാൽ അതോടുകൂടി അവിടെ സർക്യൂട്ട് ബ്രേക്ക് ആയിക്കോളും. അപ്പൊ ഇവിടെ സർക്യൂട്ട് ഒരു RCCBയുടെ ഒരു പ്രവർത്തനം തന്നെ അതാണ്. RCCB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എർത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്യൂട്ടിലേക്കോ എവിടേക്കാണെങ്കിലും കറണ്ട്, ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും ഈക്വൽ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് ആയിക്കോളും. അപ്പൊ അത് നമ്മുടെ ന്യൂട്രലും നമ്മൾ നേരത്തെ പറഞ്ഞ സർക്യൂട്ടുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് കട്ടാവുന്നത് RCCB എന്ന് പറയുന്നതിന്റെ ഒരു ഫീച്ചറാണ്. ന്യൂട്രൽ എന്ന് പറയുന്നത് നമ്മൾ RCCBയിലും വന്നിട്ടാണ് ന്യൂട്രൽ ലൈനിലേക്ക് പോകുന്നത്. എന്നാൽ എർത്ത് അങ്ങനെയല്ല, എർത്ത് ഡയറക്റ്റ് ഭൂമിയിലേക്ക് പോവുകയാണ്. അപ്പൊ RCCBയുടെ ഉള്ളിലൂടെ ആ ഒരു കറണ്ട് ഒഴുകിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇവിടെ RCCB ഓഫ് ആവുന്നത്. ഇനി RCCBയും കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ എർത്തിലേക്ക് കണക്ഷൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇതവിടെ ട്രിപ്പ് ആവില്ല. RCCBയുടെ മുമ്പ് എർത്തിലേക്ക് കണക്ഷൻ പോകുന്നത് കൊണ്ടാണ് ഇത് ട്രിപ്പ് ആവുന്നത്. അപ്പൊ ഇതോടുകൂടിയിട്ട് ഈ ഒരു സംശയത്തിന്റെ മറുപടി കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ഒരു ഭാഗം കൂടി ഉണ്ട്, അതിനെ എനിക്ക് പ്രൂവ് ചെയ്ത് തരണമെങ്കിൽ ചെറിയൊരു സർക്യൂട്ടൊക്കെ ചെയ്തിട്ട് വേണം പ്രൂവ് ചെയ്യാൻ. അപ്പൊ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം.